പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കിന്ന് മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ആവറേജ് അഥവാ ശരാശരി എന്ന പാഠത്തിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം. നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആവറേജ് എന്നത്. നിങ്ങളും പല സന്ദർഭങ്ങളിലും ആവറേജ് എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ്, നിങ്ങളെല്ലാവരും ക്രിക്കറ്റ് കാണുന്നവരായിരിക്കും അല്ലേ. ക്രിക്കറ്റിൽ നമുക്ക് കാണാം ഒരു ബാറ്റ്സ്മാൻ്റെ ആവറേജ് സ്കോർ, ഒരു കളിയിലെ ആവറേജ് സ്കോർ ഇത്രയാണ്, ഇത്ര റൺസാണ്. പിന്നെ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പെയ്ത മഴ, ഒരു ദിവസം ആവറേജ് ഇത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു. ഒരാളുടെ പെർഫോമൻസിനെ കുറിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറയും ആവറേജ് പെർഫോമൻസ് ആയിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ആവറേജ്, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്ത് പറയും, ശരാശരി എന്നത്. നമുക്ക് എന്താണ് ആവറേജ് എന്നുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ ടെക്സ്റ്റിലെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. ചിൽഡ്രൻ ഇൻ ക്ലാസ് സിക്സ് എ ഡിസൈഡഡ് ടു റേസ് 1000 rupees ടു ബൈ ബുക്സ് ഫോർ ദ ലൈബ്രറി. 6A കുട്ടികൾ ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങാൻ വേണ്ടി ആകെ 1000 രൂപ സമാഹരിച്ചു. There are 40 children ഇൻ ദ ക്ലാസ്. എത്ര കുട്ടികളാണുള്ളത്? അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര കളക്ട് ചെയ്തത് അവർ? ടോട്ടൽ കളക്ട് ചെയ്തത് 1000 rupees അല്ലേ. എത്ര കുട്ടികളാണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ എത്രയാണ്? 40 അല്ലേ. ആൻഡ് ദേ ഡിസൈഡഡ് ദാറ്റ് ഓൾ ഓഫ് ദം ഷുഡ് ഗിവ് സെയിം എമൗണ്ട്. എല്ലാവരും ഒരേ എമൗണ്ടാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗ മച്ച് ഷുഡ് ഈച്ച് ഗിവ്? ഓരോ കുട്ടിയും എത്ര രൂപ കൊടുത്തു നോക്കൂ. ഇവിടെ 1000 രൂപയാണ് കളക്ട് ചെയ്തത്. ആകെ എത്ര കുട്ടികളാണ്? 40 കുട്ടികളാണ്. അപ്പോൾ ഒരു കുട്ടി എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് എങ്ങനെയാണ് കാണുക? വളരെ എളുപ്പമാണല്ലേ. 1000 divided by 40 കണ്ടുപിടിച്ചാൽ എത്ര ആൻസർ കിട്ടും? 25 rupees ആൻസർ കിട്ടും. അപ്പോൾ ഒരു കുട്ടി കളക്ട് ചെയ്ത്, ഒരു കുട്ടി കൊടുത്തത് എത്ര രൂപയാണ്? 25 rupees. ഈച്ച് സ്റ്റുഡൻറ്റ് ഗേവ് 25 rupees ടു ബൈ ബുക്സ് ഫോർ ദ ലൈബ്രറി. ലൈബ്രറിയിലേക്ക് പുസ്തകം വാങ്ങാൻ ഓരോ കുട്ടിയും 25 രൂപ വീതമാണ് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. There are 30 children ഇൻ ക്ലാസ് 6B. 6B എത്ര കുട്ടി? ഇത് 6A ആണ് അല്ലേ. ഇത് 6A ആണ്, 6A കാര്യമാണ് പറഞ്ഞു. ഇനി 6B ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 6B 30 children. They raised 1200 rupees for a medical fund. അവർ ഒരു ചികിത്സാ സഹായമായിട്ട് ആകെ കളക്ട് ചെയ്യുന്നത് ക്ലാസ്സിൽ നിന്ന് 1200 രൂപയാണ്. എത്ര കുട്ടികളാണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 30 ക്യാൻ യു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഗേവ്? ഓരോ കുട്ടിയും എത്ര രൂപ കൊടുത്തു എന്ന് നമുക്ക് കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാ കുട്ടികളും ഒരേ എമൗണ്ടാണ് കൊടുത്തത് എന്ന് പറയുന്നില്ല. 30 കുട്ടികൾ ചേർന്ന് 1200 രൂപയെ 1200 രൂപ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? എല്ലാ കുട്ടിയും ഒരേ എമൗണ്ടാണ് കൊടുത്തതെങ്കിൽ ഓരോ കുട്ടി എത്ര കൊടുത്തിട്ടുണ്ടാവുക? എങ്ങനെ കാണും? 1200 by 30 കാണാം. അപ്പോൾ നമുക്ക് 40 എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റില്ല എക്സാക്ട്ലി 40 rupees ഓരോ കുട്ടിയും കൊടുത്തതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ഈ 40 അല്ലെങ്കിൽ 40 ഉള്ള ഏതെങ്കിലും സംഖ്യകളൊക്കെ ആയിരിക്കും എമൗണ്ട് ആയിരിക്കും കുട്ടികൾ കൊടുത്തിട്ടുണ്ടാവുക. ചില കുട്ടികൾ നമുക്കറിയാം 35 കൊടുത്തിട്ടുണ്ടാവും, ചിലവർ 38, ചിലവർ 45, ഇങ്ങനെയുള്ള എമൗണ്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, ചിലവർ 42. എല്ലാവരും ഈ 40 കുറവാണ് കൊടുത്തതെങ്കിൽ നമുക്ക് 1200 കിട്ടുമോ? 40 കൂടുതലാണ് കൊടുത്തതെങ്കിൽ 1200 കിട്ടുമോ? ഇല്ല. അപ്പോൾ 40 അടുത്തുള്ള സംഖ്യകളിലൊക്കെ ആയിരിക്കും ആ എമൗണ്ട് ആയിരിക്കും കുട്ടികൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ മാത്സിൽ നമ്മളിതിന് പറയുന്നത് ആവറേജ് എന്നാണ്. അതായത് നമുക്ക് പറയാം ഈച്ച് സ്റ്റുഡൻറ്റ് ഗേവ് ആവറേജ് 40 rupees. ആവറേജ് 40 rupees. അപ്പോൾ ഓരോ കുട്ടിയും ശരാശരി 40 രൂപ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. 40 രൂപ കൊടുത്താലാണ് എത്ര കിട്ടുക? 1200 കിട്ടുക. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണും? നമ്മളിപ്പോൾ എന്താ ചെയ്തത് ആവറേജ് കാണാൻ? ഇതെന്താണ് 1200 എന്ന് പറഞ്ഞാൽ? എന്താണ്
ടോട്ടൽ എമൗണ്ട് റേസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ഇൻ ഫിഫ്ത്ത് സിക്സ്ത് ബി അല്ലേ. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ ഇതെന്താ 30 എന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് അല്ലേ, നമ്പർ. അപ്പോൾ ഇതാണ് ആവറേജ് കണ്ടുപിടിക്കുന്ന ഫോർമുല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം, എപ്പോഴും ഓർത്ത് വെക്കണം. ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് കാണുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പറാണ്. ഓക്കെ, ആകെ മലയാളത്തിൽ പറഞ്ഞാൽ ശരാശരി എന്ന് പറയുന്നത്, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്, ആകെ ഡിവൈഡഡ് ബൈ എന്താണ് എണ്ണം, ഇതാണ് എന്ത് കിട്ടുക, ആവറേജ് കണ്ടെങ്കിൽ ശരാശരി കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഒരു പ്രോബ്ലമാണ്, ശ്രദ്ധിക്കുക. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33 and 31. അതായത് ഒരാഴ്ച അല്ല, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ഒരു ക്ലാസ്സിൽ ഹാജരായ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് ചോദ്യം, വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡ് ക്ലാസ്സസ് ഈച്ച് ഡേ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ശരാശരി എത്ര കുട്ടികൾ ക്ലാസ്സിൽ ഹാജരായി? അപ്പോൾ നമ്മൾ പഠിച്ചു ആവറേജ് എങ്ങനെയാണ് കാണുക, നമ്മളിപ്പം പറഞ്ഞതാണ്. ആവറേജ് കാണുന്നത് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ഇവിടെ ടോട്ടൽ എന്താ, എങ്ങനെയാണ് ടോട്ടൽ കാണുക? ഇതെല്ലാം തമ്മിൽ കൂട്ടുക, ഈ തിങ്കൾ മുതൽ വെള്ളി വരെ വന്ന കുട്ടികളുടെ എണ്ണം ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക, നിങ്ങൾക്ക് ആഡ് ചെയ്താൽ 165 എന്ന് കിട്ടി, എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടി 165 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ 5 ദിവസമാണ് അല്ലേ, 5 ദിവസത്തെ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 165 നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 5. ഒരു ദിവസത്തെ ആവറേജ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, 165 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും, 33 എന്ന് കിട്ടും. ആൻസർ കിട്ടുക 33. നമുക്കറിയാം ഒരു ദിവസം ശരാശരി 33 കുട്ടികൾ ആ ക്ലാസ്സിൽ ഹാജരായി. നമുക്കെങ്ങനെ പറയാം, 30 ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡ് ക്ലാസ്സസ് ഈച്ച് ഡേ ഈസ് 33. 33 കുട്ടികളാണ് ഒരു ദിവസം ആ ക്ലാസ്സിൽ ശരാശരി ഹാജരായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളിവിടെ ചില സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ തന്നെ തന്നിട്ടുണ്ടാവും, ഇവിടെ എണ്ണമാണ് തന്നിട്ടുള്ളത്, നിങ്ങളെല്ലാം ആഡ് ചെയ്തു, വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ, ആഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ്, ഇവിടെ 5 ഡേയ്സ് ആണ് തന്നിട്ടുള്ളത്, ആ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര നിങ്ങൾക്ക് ആൻസർ കിട്ടി, 33 എന്ന് ആൻസർ കിട്ടി. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ് ഹൗസ് ഫോർ സം മന്ത്സ്. കുറച്ച് മാസങ്ങളിൽ മജീദിൻ്റെ വീട്ടിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും മജീദിൻ്റെ വീട്ടിൽ എന്നാണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്, വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ആവറേജ്. ആവറേജിനേക്കാൾ കൂടുതൽ ഉപയോഗം വരുന്ന മാസങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആവറേജ് എങ്ങനെ കാണും, ഒന്നുകൂടി എഴുതാം. ഇത് എന്തിനാണ് എഴുതുന്നത് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ഈ കണക്ക് എഴുതുമ്പോൾ ആവറേജ് കണ്ടുപിടിക്കേണ്ട ആ ഫോർമുലയും കൂടി എഴുതണം, നിങ്ങൾ മനസ്സിലുറക്കും അല്ലേ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുക, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, ഇത് നിങ്ങൾ മറന്നു പോകാനേ പാടില്ല. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ എത്ര കിട്ടും, 410 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 410 ആണ് ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ആകെ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 410 യൂണിറ്റാണ് ഈ 5 മാസങ്ങളിലും കൂടി. അപ്പോൾ ഒരു മാസത്തെ കാണാൻ എന്ത് വേണ്ടത്, 410 ഡിവൈഡഡ് ബൈ എത്ര മാസമുണ്ട് ഇവിടെ, 5. അപ്പോൾ ഇതിനെ ഹരിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുക, 82 എന്ന ആൻസർ കിട്ടും. അപ്പോൾ നമുക്കെന്താ പറയുക, മജീദ് യൂസ്ഡ് ആവറേജ് 82 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി പെർ മന്ത് അല്ലേ. ഒരു മാസം
ആ ശരാശരി 82 യൂണിറ്റ് ഇലക്ട്രിസിറ്റിയാണ് മജീദ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കിട്ടിയ ആവറേജ് ഒന്ന് നോക്കുക, 82 എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 78 മുതൽ 90 വരെയാണ് യൂണിറ്റ് ഉള്ളത്. അതിൻ്റെ ഇടയിലുള്ള ഒരു നമ്പറല്ലേ ഈ ആവറേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും ആവറേജ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നിട്ടുള്ള വാല്യൂസിൻ്റെ ഇടയിൽ വരുന്ന സംഖ്യയായിരിക്കും ആവറേജ് ആയിട്ട് കിട്ടുക. ഇപ്പോൾ 78 മുതൽ 90 വരെയാണ് ഇവിടെയുള്ളതെങ്കിൽ നമുക്കൊരിക്കലും ആവറേജ് 90 മുകളിലുള്ള ഒരു സംഖ്യ കിട്ടൂല, അതേപോലെ 78 കുറഞ്ഞ ഒരു സംഖ്യയും കിട്ടൂല. അപ്പോൾ അതിനിടയിൽ വരുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മളിപ്പോൾ രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്തു ടെക്സ്റ്റ് ബുക്കിൽ, ഇനി രണ്ട് പ്രോബ്ലം കൂടി ഉണ്ട് ഇതേപോലത്തെ. ഞാനതിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഈ ക്ലാസ് കണ്ടതിന് ശേഷം ആ പ്രോബ്ലംസ് കൂടി സോൾവ് ചെയ്യുക.